മരമഠത്തിൽ ബിനീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തികച്ചും വസ്തുതാരഹിതമാണെന്ന് മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം ജയപ്രഭ. ബിനീഷിന് നാട്ടിലെത്താൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. ഒരു മാസത്തിനിടെ 1018 പ്രവാസികൾ ഇതര രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം പാസ് നൽകിയ നടപടിക്രമം തന്നെയാണ് പഞ്ചായത്തും കളക്ടറേറ്റും ബിനീഷിന്റെ കാര്യത്തിലും സ്വീകരിച്ചത്. മെയ് 28 പാസിനുള്ള അപേക്ഷയിൽ ബിനീഷ് തെറ്റായാണ് വാർഡ് നമ്പർ രേഖപ്പെടുത്തിയത്. ഈ പിശക് തിരുത്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ ക്വാറന്റൈൻ സൗകര്യം ഏർപ്പെടുത്തിയത് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ നേരിട്ട് ഇടപെട്ടാണ്. മെയ് 30 തന്നെ അദ്ദേഹത്തിന് കളക്ടറേറ്റിൽ നിന്ന് പാസ് അനുവദിച്ചിട്ടുമുണ്ട്. മെയ് 2 യാത്ര പുറപ്പെടേണ്ട ബിനീഷിന് എന്ത് തടസ്സമാണ് പഞ്ചായത്തും സർക്കാരും ചെയ്തതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ദിവസവും ലിസ്റ്റ് ഞങ്ങൾ പരിശോധിക്കാറുണ്ട്. ഇപ്പോൾ ഏത് വാർഡിലാണ് എന്ന് കൃത്യമായിട്ട് ഞങ്ങൾ മെമ്പർമാരിരുന്നിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ ബിനീഷിൻ്റെ പേര് ആദ്യം 1 വാർഡിലായിരുന്നു പേര് വന്നിട്ടുള്ളത്. അത് ഞങ്ങൾ തിരുത്തി 3 വാർഡിലാക്കി. അവന് പാസ് അനുവദിക്കുന്നത് 30/6. അപ്പോൾ 30/6 പാസ് അനുവദിക്കുന്നത് അനുവദിക്കുമ്പോൾ തന്നെ ഹെൽത്തിൽ അറിയിക്കുകയും ഹെൽത്തുകാർ HA അതേപോലെ JHA ആശാ വർക്കറും കൂടി വീട്ടിലേക്ക് പോവുകയും അവിടുന്ന് അവിടുത്തെ ഫെസിലിറ്റീസൊക്കെ വെച്ചാൽ ഹോം ക്വാറൻറ്റൈൻ അവിടെ സൗകര്യം ഉണ്ടോ എന്നുള്ളത് ഒക്കെ പരിശോധിക്കുകയും അപ്പോൾ 30/5 അതായത് മെയ് 30 ഇവിടുന്ന് പാസ് അനുവദിക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള എല്ലാ സൗകര്യങ്ങളും അന്വേഷിക്കാൻ വേണ്ടിയാണ് HA JHA ഒക്കെ പോയത്. ആ സമയത്ത് അമ്മയായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അമ്മ കുറച്ച് പ്രായമുള്ള ഒരു 60 മേലെ ഉള്ളതാണ്. അപ്പോൾ തന്നെ അമ്മ അവരുടെ മകളെ വീട്ടിൽ പോവാം, അതായത് ബിനീഷിൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോവാന്ന് പറയുകയും അവിടെ അവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും, അതായത് വീട് വലിയ സൗകര്യമുള്ള വീടെന്നല്ല, ഒരു സാധാരണ ഒരു ചെറിയ വീടാണ്. അപ്പോൾ ഉള്ളിൽ ബാത്റൂം ഇല്ല, എങ്കിലും വീടിനടുത്ത് തന്നെയായിട്ടാണ് ബാത്റൂം ഉള്ളത്, അത് കുഴപ്പമില്ല. പിന്നെ അവന് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് പുട്ടുപൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുകയും ചെയ്തു. അപ്പോൾ HA അവൻ്റെ അമ്മയോട് ഒരു ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് അവൻ സമയം പോവാന്ന്. അപ്പോൾ അതുവരെ കേടായി കിടന്ന TV അവർ നന്നാക്കിച്ചു, ഇവന് സൗകര്യം ചെയ്തു കൊടുത്തു, TV നന്നാക്കിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ എല്ലാ സൗകര്യങ്ങളും അവിടെ, ഹോം ക്വാറൻറ്റൈനിലുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിന് ഇടയിൽ പിന്നെ നമ്മളിങ്ങനെ, അതായത് ശാന്തയെടുത്തി അവൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരികയോ എന്നോടിങ്ങനെ ചോദിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാനും കൂടെ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റൂല, ഒരു 14 അവൻ ഒറ്റയ്ക്ക് കഴിയട്ടെ, നിങ്ങൾക്ക് ഷീബയുടെ വീട്ടിൽ പോവാമെന്ന് ഞാനും കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്ത് ഞങ്ങൾ വാർഡിൽ വരുന്ന ഓരോ ആളുകളെയും ഞങ്ങൾ വിളിക്കാറുണ്ട്, വാർഡ് മെമ്പർമാർ വിളിക്കാറുണ്ട്. അതേപോലെ ഞാൻ ബിനീഷിനെയും വിളിച്ചിട്ടുണ്ട്. വിളിച്ചത് എന്ന് പറയാൻ, പിന്നെ അവനെ കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാനുള്ള യാത്രാ സൗകര്യത്തെക്കുറിച്ച് അറിയാനും ഒക്കെയാണ് ഞാൻ വിളിക്കുന്നത്. അവൻ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഞാൻ വരുന്നത്, കോഴിക്കോട് വരല്ലേ എനിക്ക് ബസ്സുള്ളൂ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ യാത്രാ സൗകര്യം എങ്ങനെയാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ കാര്യം വെച്ചാൽ, നീ ബസ്സിലുള്ള ആളുകളുടെ ബാക്കിയുള്ളവരുടെ കൂടെ ഒന്ന് സ്ഥിതി അറിയണം, വടകരക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടി അറിയണം, അല്ലെങ്കിൽ നീ എന്നെ വിളിക്കണം, ഞാൻ ആംബുലൻസ് ഏർപ്പാടാക്കിത്തരാം എന്നുകൂടി അവനടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ നല്ല ഹാപ്പിയിലാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ 2/11 ഞാൻ അവനെ വിളിക്കുന്നത്. ആ സമയത്തൊക്കെ നല്ല ഹാപ്പിയാണ്, കാരണം വളരെ ചെറുപ്പം മുതലേ, കുട്ടിക്കാലം മുതലേ എനിക്ക് അറിയാവുന്നതാണ് ബിനീഷിനെയും ശാന്തയെടുത്തെയും ഒക്കെ. ഞങ്ങൾ തൊട്ടടുത്ത പറമ്പിലുള്ള വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അവന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ പ്രത്യേക ഒരു താല്പര്യം തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്.